ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. താനും അച്ചൂട്ടനും ഇനി കോടതിയിൽ വരില്ല എന്നും ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോണം എന്നൊക്കെ പറഞ്ഞ് രാധ തിരികെ പോകുന്നു. പെട്ടെന്ന് വളരെ ദേഷ്യത്തോടെ ഗൗരവഭാവത്തിൽ, വേണു നിൽക്കടി അവിടെ എന്ന് രാധയോട് പറയുന്നുണ്ട്. രാധ അവിടെ നിൽക്കുകയും ചെയ്തു. ഇവരുടെ സംസാരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിനാൽ ഒരു നിമിഷത്തേക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്നു. വേണു രാധയുടെ അരികിലേക്ക് വന്ന് രാധയോട് പറയുകയാണ്, രാധയിൽ നിന്ന് അഞ്ജലിയായപ്പോൾ നിനക്ക് എന്താ ഒരു മാറ്റം? വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പഴയ മുറിവുകളൊക്കെ ഉണങ്ങി അല്ലേ? പഴയ നഷ്ടങ്ങൾ. കായലിൻ്റെ ആഴങ്ങളിൽ മേഘനാഥൻ മുക്കിത്താഴ്ത്തിയ ഒരാളുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ തൃപ്പങ്കോട്ടെ വാസുദേവൻ പ്രസവ ആലസ്യങ്ങൾ മാറുന്നതിന് മുമ്പ് അതേ വയറ്റിൽ കൊടുവാള കുത്തിക്കേറി മരിച്ച ഒരു ചേച്ചി നിനക്കുണ്ടായിരുന്നു. തൃപ്പങ്കോട്ട് സുഭദ്ര നിന്റെ തറവാടിനോട് കൂറ് കാണിച്ചതിൻ്റെ പേരിൽ മൃതദേഹങ്ങൾ പോലും പുറത്ത് കാണിക്കാതെ ആ മേഘനാഥൻ അരിഞ്ഞു തള്ളിയ മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു. എന്റെ അച്ഛൻ അഡ്വക്കേറ്റ് പത്മനാഭൻ. അവരുടെയൊക്കെ പാതി മരിച്ച ആത്മാക്കൾ ഇന്ന് നമുക്ക് ചുറ്റും പറന്നു നടക്കുന്നുണ്ട്. അവർക്ക് നീതിയും മോക്ഷവും കിട്ടണമെങ്കിൽ എന്ന് വേണു പറഞ്ഞതും പറഞ്ഞപ്പോൾ തന്നെ രാധ വേണുവിന്റെ നേരെ കൈ നീട്ടുന്നു. ഞാൻ വരും, കേസ് വിളിക്കുന്ന ദിവസം അറിയിച്ചാൽ മതി, ഞാൻ വരും അച്ചുവിനെയും കൊണ്ട്. വാക്കാണ് വേണുവേട്ടൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം തീക്കനലുകളാണ്, വർഷങ്ങളായി എന്റെയും ഉള്ളു പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. ഞാൻ ആലോചിച്ചത് അച്ചുവെന്ന് വളർന്നു വലുതാകുന്നതുവരെ ആ കനലുകളെ ക്ഷമയുടെ ചാരം കൊണ്ട് മൂടി സൂക്ഷിക്കാനായിരുന്നു. പക്ഷേ വേണുവേട്ടനെ പോലെ ഒരു ആങ്ങളെ മുന്നിലുണ്ടെങ്കിൽ ഇനി ഞാനത് മൂടി വെക്കില്ല. ആളി കത്തിക്കാനേ ശ്രമിക്കൂ, വേണുവേട്ടൻ വിശ്വസിച്ചോളൂ, ഞാനുണ്ട് കൂടെ. കോട്ടയ്ക്കൽ മേഘനാഥനെ പച്ചയോടെ കത്തിക്കാൻ സുഭദ്രാമയുടെ അതേ വീറോടെയും വാശിയോടെയുമാണ് രാധ ഇത് വേണുവിനോട് പറഞ്ഞത്. ഇതെല്ലാം ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ് രാധ അവിടുന്ന് പോയപ്പോൾ സന്തോഷത്തോടെ ഇത് കേട്ട് നിൽക്കുകയായിരുന്നു വേണു. പിന്നീട് കാണിക്കുന്നത് ഫാദേഴ്സ് ഡേ സ്കൂളിൽ നടക്കുകയാണ്. മേഘനാഥൻ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. സ്റ്റേജിൽ ഒരു കുട്ടി നിന്ന് അച്ഛനെ കുറിച്ച് പറയുന്നു. എല്ലാവരും അത് കേട്ട് വളരെ സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട്. ഇനി അച്ചനെ കുറിച്ച് സംസാരിക്കാനായി അച്ചൂട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വർമ്മ. അച്ചൂട്ടൻ വേദിയിലേക്ക് വന്ന് എല്ലാവരെയും നമസ്കാരം പറയുന്നുണ്ട്. എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം പറയുകയാണ് അച്ചൂട്ടൻ. ഒപ്പം തന്നെ ഈ ഫാദേഴ്സ് ഡേയിൽ എന്നോടൊപ്പം എത്തിയ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനും ഞാൻ നമസ്കാരം പറയുന്നു. എൻ്റെ അച്ഛൻ ഒരു നല്ല ബിസിനസ്സുകാരനാണ്. വിഷമിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സ് എൻ്റെ അച്ഛനുണ്ട്. എല്ലാവരോടും അടുപ്പത്തോടെ പെരുമാറുകയാണ് എൻ്റെ അച്ഛൻ്റെ പതിവ്. ചിലരുടെ അച്ഛന്മാർ ലീവ് എടുത്ത് വന്ന് മക്കളെ കാണാനിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഓടി എൻ്റെ അരികിൽ വരും. എൻ്റെ കൂടെ കളിക്കും, എനിക്ക് കഥകൾ പറഞ്ഞു തരും, എൻ്റെ അമ്മയുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചും കൊടുക്കും. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട അച്ഛൻ തന്നെയാണ് എൻ്റെ അച്ഛൻ. താങ്ക് യു അച്ഛ, താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്നു എല്ലാവരും. അത് കേട്ട് വളരെ സന്തോഷത്തോടെ കൈയടിച്ചു. അങ്ങനെ അച്ചൂട്ടൻ പോയി കൃഷ്ണപ്രസാദിൻ്റെ അരികിലിരുന്നിട്ട് എങ്ങനെയുണ്ട് അച്ഛ എന്ന് ചോദിക്കുന്നു. ഗംഭീരമായിരുന്നു എന്ന് കൃഷ്ണപ്രസാദും പറയുന്നുണ്ട്. ഇനിയുള്ള പ്രധാന ഇനം സമ്മാനദാനമാണെന്ന് വർമ്മ പറയുന്നു. അപ്പോഴേക്കും ശൈലജ ടീച്ചർ പ്രസംഗ മത്സരം ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ സമ്മാനം വായിക്കുന്നതാണ്. അതിനു മുമ്പ് നമ്മുടെ വിശിഷ്ടാതിയെ അതിഥിയെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അങ്ങനെ മേഘനാഥൻ എല്ലാവരോടുമായി സംസാരിക്കാനെത്തി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് വർമ്മസാറ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് പറയാമെന്ന് കരുതിയത്. മദേഴ്സ് ഡേ, ഫാമിലി ഡേ, ഇൻഡിപെൻഡൻ്റ് ഡേ, അങ്ങനെ പല ദിനങ്ങളും നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ട്. ഇപ്പോഴിതാ നമ്മൾ ഫാദേഴ്സ് ഡേയും ആഘോഷിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേയും നേരുന്നു. അത്രയും സംസാരിച്ചിട്ട് അദ്ദേഹം നിർത്തി. വർമ്മ മേഘനാഥനോട് പറയുന്നു, വളരെ നന്നായി പ്രസംഗിച്ചു എന്ന്. അത് കേട്ട് മേഘനാഥൻ പറയുന്നു, ഞാനും ഒരു ഫാദറാണ് സർ, നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഫാദർ. ഈ സെലിബ്രേഷൻ എനിക്കും വലിയ പ്രചോദനമാണ് തരുന്നത്. ഇനി സമ്മാനദാനമാണ്, നമ്മുടെ മുഖ്യ അതിഥി സമ്മാനം നിർവഹിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് ശൈലജ ടീച്ചർ പറയുന്നു. ആദ്യമായി പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ആരാധ്യ. ആ കുട്ടിക്ക് മേഘനാഥൻ തന്നെ ട്രോഫി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെ സമ്മാനം എന്തൊക്കെയാണെന്ന് പറയുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് അവർ. പിന്നീട് വായിച്ചത് 400 മീറ്റർ ഓട്ടോ മത്സരം. അച്ചുത്താണ് വിജയ്, നമ്മുടെ അച്ചൂട്ടൻ. അച്ചൂട്ടനും മേഘനാഥൻ തന്നെയാണ് സമ്മാനവും കൊടുക്കുന്നത്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അച്ചൂട്ടൻ്റെ കൈ പിടിച്ച് കൃഷ്ണപ്രസാദ് സ്കൂളിൻ്റെ ഒരു സൈഡിലേക്ക് വന്ന് നിൽക്കുന്നു. അവിടെ ആരെയോ തിരയുന്നുണ്ട്. തിരയുന്നത് അഞ്ജലിയാണ്. എന്താ അച്ഛാ തിരയുന്നത്, നമുക്ക് പോകാം എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ, പോകാം മോനെ, നമ്മുടെ അഞ്ജലി വന്നില്ലല്ലോ എന്ന് കൃഷ്ണപ്രസാദ് പറയുന്നു. ശരിയാണല്ലോ, ഈ അമ്മ എവിടെ പോയതായത് എന്ന് അച്ചൂട്ടൻ പറയുന്നുണ്ട്. ഇതേ സമയം വർമ്മ അവിടേക്ക് വരുന്നു.
എന്താ പ്രസാദ് ഇവിടെ നിൽക്കുന്നത്? എന്തായാലും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും. അവസാനം താൻ അഞ്ജലി വിവാഹം കഴിച്ചല്ലോ. ഞാൻ പറഞ്ഞിട്ടായാലും സ്വയം തീരുമാനിച്ചിട്ടായാലും അത് ഒരു നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൃഷ്ണപ്രസാദ് പറയുന്നു, അയ്യോ സർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഇപ്പോഴും ബാച്ചിലറാണ്. അത് കേട്ട് വർമ്മ പറയുന്നു, ഓഹോ, അപ്പോൾ പിന്നെ ഏത് കണക്കിലാണ് താൻ ഈ കുട്ടിയുടെ ഫാദറായി ഫാദേഴ്സ് ഡേയിൽ വന്നത്? അത് അച്ചുവിൻ്റെ നിർബന്ധം കൊണ്ടാണ് സാർ. ഫാദേഴ്സ് ഡേക്ക് അച്ഛൻ വന്നില്ലെങ്കിൽ നാളെ മുതൽ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞ് നല്ല ബഹളമായിരുന്നു. അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനും അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ വന്നതും ഈ വേഷം കെട്ടിയതും. അതാണ് സാർ സത്യം. അത് കേട്ട് വർമ്മ പറയുന്നു, അതേതായാലും നന്നായി, തനിക്ക് വലിയ നല്ലൊരു മനസ്സുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണിപ്പോൾ. ദേ, ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കണം. അതിലൂടെ ഈ കുട്ടിക്കൊരു അച്ഛനുണ്ടാവുക മാത്രമല്ല ജീവിത പുരോഗതിയും സന്തോഷവും ഉണ്ടാവും. ഒരു മുതിർന്ന സഹോദരൻ പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഇടയ്ക്ക് കേട്ട് ഇടയ്ക്ക് അച്ചൂട്ടൻ കൃഷ്ണപ്രസാദിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയത്താണ് കാറിൽ കയറാൻ തുടങ്ങിയ മേഘനാഥൻ വർമ്മയെ കാണുന്നത്. ഞാൻ വർമ്മ സാറിനോട് യാത്രയൊന്ന് പറഞ്ഞിട്ട് വരാം, നീ വണ്ടിയിലിരിക്കെ എന്ന് ഭാസിയോട് പറയുന്നു. അപ്പോൾ മേഘനാഥൻ ഒരു കോളും വന്നു. ദാ, ആരാണെന്ന് നോക്ക് എന്ന് പറഞ്ഞ് ആ ഫോൺ ഭാസിയെ ഏൽപ്പിച്ചിട്ട് വർമ്മയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ വരികയാണ് മേഘനാഥൻ. ഇത് ഷാഫിയാണല്ലോ ആ കൊച്ചു വക്കീലിനെ നിരീക്ഷിച്ചതിൻ്റെ കാര്യം പറയാനായിരിക്കും. അങ്ങനെ അയാളിപ്പോൾ അത് കേട്ട് സുഖിക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഭാസി. ഒരു മെസ്സേജും ഇട്ടു. ആ മെസ്സേജ് പെട്ടെന്ന് മേഘനാഥൻ കാണാതെ ഭാസി ഡിലീറ്റ് ആക്കി. അപ്പോൾ തന്നെ ഒരു ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങുകയാണ് രാധ. രാധയെ ഭാസി കാണുന്നു. ഭാസി രാധയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. മേഘനാഥൻ രാധയെ കണ്ടാൽ കഥ വേറെ ലെവലാകും. ദൈവമേ, ആ കുട്ടി മേഘനാഥൻ്റെ അടുത്തേക്കാണല്ലോ ചെല്ലുന്നത്, ഉടൻ ആളെ മാറ്റിയേ പറ്റൂ. അങ്ങനെ മേഘനാഥനെ ഭാസി വിളിക്കുന്നു. സാറെ, വേണു വക്കീലിനെ വാച്ച് ചെയ്യിപ്പിക്കാൻ ഏൽപ്പിച്ച ആളാണ് വിളിച്ചത്. അയാൾ റോഡിൽ വന്ന് കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അങ്ങോട്ട് ചെല്ലണം സാർ, എന്തോ ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് മേഘനാഥൻ വണ്ടിയിലേക്ക് കയറുന്നു. വർമ്മ അവരെ യാത്രയാക്കുന്നുണ്ട്. ഇതേ സമയം അഞ്ജലി അച്ചൂട്ടനടുത്തെത്തി. അമ്മ നല്ലയാളാ, ഞാൻ മത്സരിച്ച് സമ്മാനം നേടുന്ന സമയത്ത് അമ്മ ഇത് എവിടെ പോയിരുന്നു എന്ന് അച്ചൂട്ടൻ വിഷമത്തോടെ പറയുന്നു. അത്യാവശ്യമായി ഒരാളെ കാണാനുള്ളത് കൊണ്ടാ കണ്ണ, എന്തായാലും പ്രസാദങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. പ്രസാദങ്ങൾ അല്ല അമ്മേ, അച്ഛൻ, അങ്ങനെയാണ് ഞാൻ പ്രസംഗം പറഞ്ഞത്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കയ്യോ അടിച്ചു എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു, അച്ഛനെങ്കിൽ അച്ഛൻ, ഇനിയിപ്പോൾ അച്ഛനുള്ളപ്പോൾ ഈ അമ്മ എന്തിനാ അല്ലേ? ഏയ്, അങ്ങനെയല്ല, എനിക്ക് അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ടാവണമെന്നാണ് ആഗ്രഹം. അതാണ് ഈ അച്ചൂട്ടൻ്റെ സന്തോഷവും. ഓക്കെ, കമോൺ ഗെയ്സ്, പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കയ്യിലേക്ക് അച്ചൂട്ടൻ പിടിച്ചിട്ട് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. മേഘനാഥൻ വളരെ സ്പീഡിൽ തന്നെ ഒരു പള്ളിയുടെ മുന്നിലേക്ക് എത്തി. അവിടെ എത്തിയിട്ട് ഭാസിയോട് ദേഷ്യത്തോട് ചോദിക്കുന്നു, എവിടെ എവിടെ അയാൾ? അവൾ ഇവിടെയെങ്ങും അയാളെ കാണുന്നില്ലല്ലോ. ഭാസി പറയുന്നു, അയാൾ ഇവിടെ എത്തുമെന്നാണ് ഫോണിലൂടെ പറഞ്ഞത്. ചിലപ്പോൾ അയാൾ നമ്മളെ പറ്റിച്ചതായിരിക്കും സാർ. ഉത്തരവാദിത്വമില്ലാത്ത കഴുതകൾ പണം കൊടുക്കുമ്പോൾ രണ്ട് കൈനീട്ടി വാങ്ങാൻ എന്താ ഒരു ഉത്സാഹം! എന്നാൽ അതിൽ വലിയ പ്രയോജനമുണ്ടോ? അതില്ല, എല്ലാം പറഞ്ഞു പറ്റിക്കൽ. ഭാസി മനസ്സിൽ വിചാരിക്കുന്നു, പറ്റിച്ചത് അയാളല്ല സാറേ, ഞാനാണ്. തൃപ്പങ്കോട്ടെ പെൺകുട്ടികളെ രക്ഷിക്കാൻ ഇതുപോലുള്ള തന്ത്രങ്ങൾ ഇനിയും ഞാൻ പയറ്റും. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ള കാലത്തോളം ആ കുട്ടികളെ ദ്രോഹിക്കാൻ നിങ്ങളെടുക്കുന്ന ഓരോ തന്ത്രവും ഞാൻ പൊളിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് മാത്രമല്ല, നാളെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. എന്താടാ നോക്കി നിൽക്കുന്ന, കയറങ്ങോട്ട്, വാ പോവാം എന്ന് പറഞ്ഞ് മേഘനാഥനും ഭാസിയും വണ്ടിയിലേക്ക് കയറിപ്പോകുന്നു. ശേഷം കാണിക്കുന്നത് കൃഷ്ണനും രാധയും അച്ചൂട്ടനെയും കൊണ്ട് വീട്ടിലെത്തി കഴിഞ്ഞു. ഹലോ, ആരും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ട്രോഫിയുമായി വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് സന്തോഷിക്കുകയാണ് അച്ചൂട്ടൻ. അവിടേക്ക് ആരെയും ആരതിയും സീതമ്മയും വരുന്നു. അവർ എല്ലാവരും കൂടി വന്ന് അച്ചൂട്ടനെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. 400 മീറ്റർ ഓട്ടത്തിന് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത് എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ വളരെ സന്തോഷത്തോടെ അവരെ ആ ട്രോഫി കാണിക്കുന്നുണ്ട്. എല്ലാവരും അച്ചൂട്ടനെ കൺഗ്രാറ്റ്സും പറയുന്നു. കൺഗ്രാറ്റ്സ് പ്രസാദേട്ടനും കൂടി വേണം, അച്ചൂട്ടന് മാത്രം പോരാ എന്ന് രാധ പറഞ്ഞപ്പോൾ ആര്യ ചോദിക്കുന്നു, അച്ചൂട്ടൻ ഓടി വാങ്ങിയതിന് പ്രസാദേട്ടൻ എന്തിനാ കൺഗ്രാറ്റ്സ്? നാണിക്കണ്ട, പറഞ്ഞു എന്ന് പ്രസാദ് അച്ചൂട്ടനോട് പറയുന്നു. അത് പിന്നെ 400 മീറ്റർ ഓട്ടത്തിൽ ഞാൻ ഇടയ്ക്കൊന്ന് വീണു. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ച് ഓടിപ്പിച്ചത് പ്രസാദങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് സമ്മാനം കിട്ടിയത്. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് എനിക്ക് എല്ലാവരോടും പറയാൻ ഒരു അച്ഛനെ കിട്ടിയത്. ഞാൻ ഇന്ന് ഈ അച്ഛനെ പറ്റി സ്റ്റേജിൽ പ്രസംഗിക്കുകയും ചെയ്തല്ലോ. അങ്ങനെ അച്ചൂട്ടന് ഭക്ഷണം കൊടുക്കാനായി അവർ കൊണ്ടുപോകുന്നു. ഇതേ സമയം പ്രസാദിന് നന്ദി പറയുകയാണ് രാധ. എന്നോട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ഒരുപോലെ വർക്ക് ചെയ്ത് ഒരേ മനസ്സുമായി നടക്കുന്നവരല്ലേ. അച്ചൂട്ടൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് സങ്കടമാണ് വന്നത്. തൽക്കാലം അഞ്ജലി ഇവിടെ ഒന്ന് സെൻറ്റി അടിക്കാതെ അകത്തേക്ക് ക്ഷണിച്ച് എനിക്ക് ഒരു ഗ്ലാസ് ചായ തരൂ. അത് മറന്നു, സോറി, അച്ചൂട്ടൻ്റെ അച്ഛൻ വന്നേ ചായ കുടിക്കാം
എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് രാധ. എല്ലാവർക്കും ചായയുമായി ആര്യ വന്നു, പലഹാരവുമായി ആരതിയും വന്നു. അങ്ങനെ എല്ലാവരും ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ പറയുന്നുണ്ട്, ഇങ്ങനെ അച്ചൂട്ടനും മറ്റുള്ളവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ പോവുക. മറ്റൊന്നുമല്ല, അമ്മ ഇവൻസിൻ്റെ കാര്യമാണ്. അമ്മ ഇവൻസിന് ഇപ്പോൾ ഒരേ ഒരു പാർട്ണറേ ഉള്ളൂ, ഞാൻ മാത്രം. എൻ്റെ അനുജന്മാർ അതിൽ സഹകരിക്കുന്നുണ്ട്, പക്ഷേ പാർട്ട്നേഴ്സ് അല്ലല്ലോ. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിൽ ഒരാളെ കൂടി പാർട്ണറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ അഞ്ജലിയാണ്. അഞ്ജലിയും കൂടി അമ്മ ഇവൻസിൻ്റെ പാർട്ണറാക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. അത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിക്കുന്നു. ആ പിന്നെ കാർത്തിക പൊങ്കലാണ് ഇനി വരാൻ പോകുന്നത്. അന്നാണ് അച്ചൂട്ടൻ്റെ പിറന്നാൾ. അന്ന് പ്രസാദേട്ടനും സഹോദരങ്ങളും കൂടി ഇവിടെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെന്താ, വരാലോ. ഈ വർഷത്തെ അച്ചൂട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് എൻ്റെ വകയാണെന്ന് പ്രസാദും. ജന്മനാളിനെന്ന് രാവിലെ കേക്കുമായി ഞാൻ വരുന്നതായിരിക്കുമെന്ന് പ്രസാദ് പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, ജന്മനാളിന് ഏതെങ്കിലും ഒരു കേക്ക് പോരാ, നല്ല കേക്ക് തന്നെ വേണം. നല്ല ഭംഗിയുള്ള, രുചിയുള്ള, മണമുള്ള, എൻ്റെ പേരെഴുതിയ ഒരു കേക്ക്. എന്നാൽ പിന്നെ അച്ചൂട്ടൻ ഒരു കാര്യം ചെയ്യും, കേക്ക് ഷോപ്പിൽ പോയി നമുക്ക് തന്നെ ഒരു കേക്ക് സെലക്ട് ചെയ്താലോ. ഓക്കെ ഡൺ എന്ന അച്ചൂട്ടനും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസാദ് പോകാൻ തുടങ്ങിയപ്പോൾ പിറകെ അച്ചൂട്ടൻ വന്ന് അച്ഛാ എന്ന് വിളിക്കുന്നു. ഒരു വല്ലാത്ത ഫീലോടെ കൃഷ്ണപ്രസാദ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ രാധയും സഹോദരിമാരും അത് കേട്ട് നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.